ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഗാർഡനറിയ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പഴവും മാങ്ങയും വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ചവ്വരിയാണ്. ഒരു അര കപ്പ് മുതൽ അല്ലെങ്കിൽ കാൽ കപ്പ് നമുക്ക് ചവ്വരി എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു നേന്ത്രപ്പഴം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതിലോട്ട് ഒന്നര കപ്പോളം രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് പഴം ഒന്ന് വേവിച്ചെടുക്കാം. ചവ്വരി വേവിച്ച് വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് റെഡിയായിട്ടുണ്ട്. ഈ ചവ്വരി നമുക്ക് വേവിച്ചു കൊണ്ടിരിക്കുന്ന പഴത്തിൻ്റെ കുട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ മിക്സ് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം ഇതിലോട്ട് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ശർക്കര പനികൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിവെച്ച് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് ഇതിലോട്ട് മാങ്ങ ചേർക്കുന്നത്. ഇപ്പോൾ പഴത്തിൻ്റെ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് ഇതിന് വേണ്ടത്. ഇതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു സെർവിംഗ് ബൗളിലോട്ട് സെർവ് ചെയ്യാം. ചെറിയ ചൂടോട് കൂടിയോ അല്ലെങ്കിൽ തണുത്തതിന് ശേഷമോ നമുക്ക് കുടിക്കാവുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.